നമസ്കാരം. നമ്മുടെ കൂടത്തായി ജോളി ചേച്ചിക്ക് സുഖമാണോ എന്നൊക്കെ പലരും വിവരം അന്വേഷിക്കുന്നുണ്ട്. കൊല്ലും കൊലയും സൈനൈഡ് കലക്കലും അതുപോലെയുള്ള തന്ത്രങ്ങളും ഒക്കെ പയറ്റി കൂടത്തായി ജോളി കേസിപ്പോഴും നടക്കുകയാണ്, ജയിലിലാണ്. എന്നാൽ ജയിലിൽ നിന്ന് വീട്ടിലേക്ക് ക്വാറന്റൈനിൽ പോകാനുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസം കൊടുത്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയാൻ അനുമതി ആവശ്യപ്പെട്ട് കൂടത്തായി കൊലപാതക പരമ്പരയിലെ ഒന്നാം പ്രതി ജോളി കോടതിയിൽ അപേക്ഷ നൽകി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ വിചാരണ തടവുകാർക്ക് അനുവദിച്ച ജാമ്യത്തിന് തനിക്കും അർഹതയുണ്ടെന്നാണ് നമ്മുടെ ജോളി ചേച്ചി പറയുന്നത്. വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയാൻ താല്പര്യമുള്ള വിചാരണ തടവുകാർക്ക് വീട്ടിൽ പോകാം എന്ന് ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ജോളിയുടെ അപേക്ഷയിൽ പ്രോസിക്യൂഷൻ ശക്തമായ എതിർപ്പാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇനി വീട്ടിൽ പോയി ആരെങ്കിലും കൊല്ലാനോ ആർക്കെങ്കിലും സയനൈഡ് കലക്കി നൽകാനോ ഉള്ള ഒരു പ്ലാനാണോ ജോളി ചേച്ചി ഉണ്ടാക്കി വെക്കുന്നത് എന്നറിയില്ല. ജോളി ചേച്ചി വലിയ ബുദ്ധിമതിയാണ്, വലിയ ചിന്തകയാണ്, വലിയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്, പ്രൊഫസറാണ്, അതാണ് ഇതാണ്. ഇനിയിപ്പോൾ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുമ്പോൾ എന്തെങ്കിലും ഇനി ഇതുപോലെയുള്ള മരുന്നുകടയോ രാസപദാർത്ഥശാലയുടെ കടയൊക്കെ തുറന്നോ നമുക്കറിയില്ല. കോഴിക്കോട് പ്രദേശത്ത് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇനി സയനൈഡ് വാങ്ങാനോ സയനൈഡ് ഇതുപോലെ ആർക്കെങ്കിലും കലക്കി കുടിക്കാനോ കലക്കി കൊടുക്കാനോ ഉള്ള പരിപാടിയാണോ എന്നറിയില്ല. പല നമ്പറുകൾ ജയിലിൽ കിടന്ന് ബോധം കെട്ട് വീഴുന്നതടക്കമുള്ള പല നമ്പറുകൾ കാണിച്ചു, മാനസിക നില ശരിയല്ല എന്ന രീതിയിലുള്ള അഭിനയം കാണിച്ചു. നമ്മുടെ BA ആളൂർ വക്കീലാണെങ്കിൽ ജോളി ചേച്ചിക്ക് വേണ്ടി പലതും പല തന്ത്രങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആളൂർ വക്കീൽ കോടതിയിലെത്തിയും അതുപോലെ തന്നെ ജയിലിലെത്തിയും ഒക്കെ ജോളി ചേച്ചിയെ സന്ദർശിച്ചിരുന്നു. ഇനി പുതിയ അടവുകളുമായി വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയണം, വീട്ടിൽ സുഖമായി ക്വാറന്റൈനിൽ കഴിയണം എന്ന അപേക്ഷയാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയത്. കോടതി ഇത് പരിഗണിക്കുമോ എന്ന് നമുക്കറിയില്ല. ജോളി ചേച്ചിയെ പോലെ ഒരു പുണ്യാത്മാവിന് തീർച്ചയായും കോടതി ജാമ്യം കൊടുക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയാനുള്ള നിർദ്ദേശം കൊടുക്കണം എന്ന് തന്നെയാണ് പൊതുവികാരം. കാരണം ഇത്രയും പുണ്യവതിയായ വാഴ്ത്തപ്പെട്ടവളായ ഒരു ജോളി ചേച്ചിയെ ഒരിക്കലും ജയിലിൽ ക്വാറന്റൈനിൽ കഴിയേണ്ട കാര്യമില്ല. ചേച്ചി വീട്ടിൽ സമാധാനമായി ക്വാറന്റൈനിൽ കഴിയട്ടെ. എന്നാൽ മാത്രമല്ലേ ഇനിയിപ്പോൾ പുതിയ സയനൈഡ് തന്ത്രങ്ങളും ബ്രെഡിൽ സയനൈഡ് പുരട്ടാനും ഒക്കെ പറ്റുകയുള്ളൂ. ഈ 5, 6 എന്നൊക്കെ ഒരു കൊലപാതകത്തിൻ്റെ നമ്പർ ഒരു സുഖമില്ല. അത് ഒരു 8, 9, 10 ഒക്കെ എത്തിക്കാനായിട്ട്, കാരണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഭർത്താവിൻ്റെ അനിയനും അങ്ങനെ കുറേ പേരൊക്കെ അവിടെ ഇവിടെ ഉണ്ടല്ലോ. ഇനി അവരൊക്കെ ഇനിയിപ്പോൾ സയനൈഡ് കലർത്തിയ പല പല ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് കൊണ്ട കൊടുക്കാനോ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ഭക്ഷണ രീതികൾ പരീക്ഷിക്കാനോ, വിഷം ചേർത്തത് ചേർക്കാത്തത് എന്ന രീതിയിലൊക്കെ പരീക്ഷിക്കാനോ ആണോ ജോളി ചേച്ചി വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല. എന്തായാലും അപേക്ഷ കൊടുത്തിരിക്കുകയാണ് കോടതിയിൽ. ചേച്ചിക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ക്വാറന്റൈനിൽ കഴിയാനുള്ള ആ ഒരു അപേക്ഷയാണത്. ദയവായി അത് കോടതി അംഗീകരിക്കണമെന്ന വിനീതമായ അപേക്ഷയാണ് നമ്മൾക്കും ഉള്ളത്. പ്രോസിക്യൂഷൻ ഇങ്ങനെ എതിർക്കരുത്. ചേച്ചിയുടെ ബുദ്ധിയെയും തന്ത്രങ്ങളെയും ഒന്നും നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ചേച്ചി വലിയ ഉദാരമതിയായ സ്ത്രീയാണ്. ചേച്ചി വളരെ സന്തോഷകരമായി ജീവിതം നയിക്കേണ്ടവളാണ്. ഇങ്ങനെ ജയിലിൽ കിടന്ന് നരകിക്കേണ്ടവളല്ല ചേച്ചി. ജോളി ചേച്ചിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് ഒരു വാഗ്ദാനമാണ്. പുതിയ തന്ത്രങ്ങളുമായി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ചേച്ചി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചേച്ചിക്ക് അത് നടപ്പിലാക്കണ്ടേ? അതിനായിട്ടായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുന്നത്. ആളൂർ വക്കീലിനോട് ചോദിച്ചാൽ കാര്യം അറിയാമായിരിക്കും. എന്തായാലും ഇതിൻ്റെ സാക്ഷികളും ആൾക്കാരുമൊക്കെ പുറത്തുണ്ട്. പലരും ഇതും ഈ കേസുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. അവരെയൊക്കെ ചിലപ്പോൾ ചേച്ചി നോട്ടമിട്ട് വെച്ച് കാണും, നമുക്കറിയില്ല. ചേച്ചിയോട് തന്നെ ചോദിച്ചാലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ചേച്ചി പറയത്തുമില്ല, കാരണം ചേച്ചിക്കെല്ലാം ഇത്തിരി രഹസ്യ സ്വഭാവമുള്ള കൂട്ടത്തിലാണല്ലോ. 10, 20 വർഷം കൊണ്ട് പ്ലാൻ ചെയ്ത് കൊലപാതകങ്ങൾ നടത്തുന്ന വളരെ സമർത്ഥയായ ഒരു വ്യക്തിയാണല്ലോ ചേച്ചി. എന്തായാലും ചേച്ചിക്ക് വീട്ടിൽ എവിടെയായാലും ചേച്ചി ക്വാറന്റൈനിൽ കഴിയുന്നത് നന്നായിരിക്കും, ജയിലിലായാലും വീട്ടിലായാലും. എന്തായാലും ചേച്ചിക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ചേച്ചി എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയാണെങ്കിൽ ഉണ്ടാകുമായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും വീട്ടിലായാലും എവിടെയായാലും ക്വാറന്റൈനിൽ കഴിയാൻ ചേച്ചി തീരുമാനിച്ചല്ലോ, വളരെ നല്ല കാര്യം തന്നെ. അപ്പോൾ ജാമ്യവും മറ്റ് കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ കോടതി പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. ചേച്ചി പുതിയ തന്ത്രങ്ങൾ വല്ലതും മെനഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് അത് ഏത് രീതിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന് ചേച്ചിക്ക് ജയിലിലിരുന്നും വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. എന്തായാലും കൃത്യമായ ഒരു നടപടി ഈ ഒരു കാര്യത്തിൽ കോടതിയുടെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ജോളി ചേച്ചിയുടെ ആ അപേക്ഷ കോടതി ഇന്നോ നാളെയോ പരിഗണിക്കും എന്ന് അറിയാൻ കഴിയുന്നു. എവിടെയായാലും നേരത്തെ പറഞ്ഞതുപോലെ ക്വാറന്റൈനിൽ കഴിയുക, രോഗമൊന്നും വരാതിരിക്കട്ടെ ജോളി ചേച്ചിക്ക്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.